നമുക്കറിയാം ഇന്ത്യൻ സാഹിത്യത്തിലെ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആധുനിക എഴുത്തുകാരികളിൽ ഏറ്റവും പ്രശസ്തിയാണ് മൃദുല ഗർഗ്. സ്ത്രീശാക്തീകരണ മേഖലയിൽ എക്കോ ഫെമിനിസം എന്ന ആഗോള ഫിലോസഫി ഇന്ത്യയുടെ ആത്മാവായ പാരിസ്ഥിതിക ബോധം തൻ്റെ എഴുത്തിലുടനീളം പ്രകടിപ്പിച്ച എഴുത്തുകാരിയാണ് മൃദുല ഗർഗ്. ഗാന്ധിജിയുടെ ത്യാഗത്തിൻ്റെ ആത്മീയതയുടെ ആത്മാവ് എന്തെന്ന് വളരെ ശക്തമായി തൻ്റെ നോവലിലൂടെ പറയുന്ന അവർ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയെയും പെണ്ണിനെയും ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് ഭരണകൂടത്തിൻ്റെ രാജ്യത്തിൻ്റെ തണൽ അവസ്ഥ എന്താണെന്ന് സംവദിക്കുന്ന ഡൽഹിയിലെ പെൺകുട്ടി ഇവിടെ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ഈ ചർച്ച നയിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകാരി ചന്ദ്രമതിയാണ്. ചന്ദ്രമതിയും മൃദുല ഗർഗും ഒരുപാട് സമാനതകളുണ്ട്. ചന്ദ്രമതിയുടെ കഥകൾ ഹിന്ദിയിൽ വിവർത്തനം ചെയ്യപ്പെട്ട് ഒരുപാട് വായനക്കാരുണ്ട്. എന്തായാലും വളരെ അർഹതയുള്ള അതിന് പൂർണ്ണ യോഗ്യയായ ഒരു എഴുത്തുകാരിയാണ് ഈ ചർച്ച തുടക്കമിടുന്നത്. ഡോക്ടർ എസ് ജയശ്രീ, പുസ്തകത്തിൻ്റെ വിവർത്തകയായ ഡോക്ടർ എസ് തങ്കമണി അമ്മ, മലയാള ഗവേഷകനായ സാഹിത്യ ഗവേഷകനായ പുതുകാലത്തെ മലയാള സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃഷ്ണദാസ് തുടങ്ങിയവർ ഈ ചർച്ചയെ നയിക്കുന്നു. ചർച്ചയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ചന്ദ്രമതി മേഡത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സാഹിത്യപ്രേമികളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സാഹിത്യത്തെ അറിയണമെങ്കിൽ വിവർത്തനം എന്ന കലയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ എഴുത്തുകാരികളിൽ ഒരാളായ മൃദുല ഗർഗിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ചുമതല എൻ്റെ പ്രിയ സ്നേഹിത ഡോക്ടർ തങ്കമണിയാണ് ഏറ്റെടുത്തത്. ഇത് വായിക്കുമ്പോൾ ഇതൊരു ട്രാൻസ്ലേഷൻ ആണെന്നേ തോന്നുകയില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. വളരെ നല്ലവണ്ണം ഒരു ഒറിജിനൽ നോവൽ മലയാളത്തിൽ എഴുതിയ ഒരു മൗലിക കൃതി എന്ന മട്ടിൽ നമുക്കിത് വായിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് പറയാം. ഡൽഹിയിലെ പെൺകുട്ടി എന്ന ഈ പുസ്തകം, മൃദുല ഗാർഗ് എഴുതിയ ഈ പുസ്തകം, അവരെഴുതുന്നത് അവരുടെ കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ്. ആ സമയത്ത് വായന പാടില്ലായിരുന്നു. അതുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്ത്, ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിച്ച ഒരു നോവലാണ്, ഒരു ഒരു കഥയാണ്, നീണ്ട കഥയാണ് വസൂക്ക കടും എന്ന കഥ. അതാണ് തങ്കമണി പേരുമാറ്റി ഡൽഹിയിലെ പെൺകുട്ടി എന്ന പേരിൽ മലയാളത്തിലും ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ, ഡൽഹിയിലെ പെൺകുട്ടി എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നിർഭയയാണ്. ഒരു ഓടുന്ന ബസ്സിനുള്ളിൽ ആറുപേരാൽ കൂട്ട ബലാത്സംഗത്തിനിരയായി ഇന്ത്യയെ മുഴുവൻ ഇളക്കി മറിച്ച് സ്ത്രീ സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ കാരണഭൂതയായ നിർഭയ എന്ന പെൺകുട്ടി. ഒരു രാജ്യത്തെ മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് നയിക്കാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞുവെന്നുള്ളതാണ് അവൾ പോലും അറിയാത്ത അവളുടെ കഴിവ്. അവളെ എന്നിട്ട് സിംഗപ്പൂരിൽ കൊണ്ടുപോയെന്നും ചികിത്സയ്ക്കായിട്ട് അവിടെ വെച്ച് അവൾ മരിച്ചുപോയി എന്നും ഒക്കെയാണ് നമ്മൾ അറിയുന്നത്. അത് എന്തിനാണ് സിംഗപ്പൂരിൽ കൊണ്ടുപോയത്, മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവളുടെ മരണം സിംഗപ്പൂരിൽ വെച്ച് സംഭവിച്ചുവെന്ന് മീഡിയ നമ്മളെ അറിയിച്ചു. ആ കുട്ടിക്ക് മൃദുല ഗാർഗ് ഈ നോവലിലൂടെ പുനർജന്മം നൽകുകയാണ്. ഇവിടെ നമ്മൾ അവളെ കാണുമ്പോൾ അവൾ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയല്ല, അവളൊരു മധ്യവയസ്കയാണ്. ദാമിനി എന്നാണ് അവളുടെ പേര്. താൻ മരിച്ചിട്ടില്ല സിംഗപ്പൂരിൽ വച്ച് എന്നും താൻ മടങ്ങി വന്നുവെന്നും ഒളിവിൽ കഴിയുകയാണ് എന്നും അവൾ പറയുന്നു. വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ അവൾ കഴിയുകയാണ്. നിർഭയ എന്ന് മീഡിയ വിളിച്ച പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് ജ്യോതി എന്നാണ്. ഈ കഥയിലെ പെണ്ണിൻ്റെ പേര് ദാമിനി. ദാമിനി എന്ന വാക്കിൻ്റെ അർത്ഥം മിന്നൽ എന്നാണ്. ജ്യോതി, മിന്നൽ, രണ്ടും വെളിച്ചം തന്നെയാണ്. ഒരർത്ഥത്തിൽ സ്വയം കെട്ട്
നമുക്ക് വെളിച്ചം തന്ന മെഴുകുതിരികൾ. നോവലിൽ അവൾ മധ്യവയസ്കയാണ്, ഒറ്റയ്ക്ക് കഴിയുന്നവളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരല്പം എക്സെൻട്രിക്കുമാണ്. സമൂഹത്തിൽ അനീതികൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവളാണ്. ഈ മൃദുലാകർക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റെറ്റിനയ്ക്ക് സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ അവർ ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിയ നോവലാണെന്ന്. ആ സമയത്ത് അവർക്ക് പൂർണ്ണ വിശ്രമം പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ കിടക്കുന്ന ഈ പുസ്തകത്തിനോട് നല്ല ഇൻട്രൊഡക്ഷൻ അവർ എഴുതിയിട്ടുണ്ട്, ഒരാമുഖം. അപ്പം അതിലവർ പറയുന്നുണ്ട്, ഇങ്ങനെ കിടക്കുമ്പോൾ എതിരെയുള്ള ഒരു കെട്ടിടം ഇടിച്ചു പൊളിയുകയായിരുന്നു. അപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയും ആ കോടീശ്വരനായ ഉടമസ്ഥൻ പാലിക്കുന്നില്ലായിരുന്നു. നമ്മളൊരു കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുമ്പോൾ ചുറ്റിനും ഒരു സംരക്ഷിത കവചം തീർക്കണമെന്നും അതുകൊണ്ട് മറ്റുള്ളവർക്ക്, അടുത്ത വീട്ടിലുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങളോ പൊടിയോ പുകയോ ഉണ്ടാകാതെ നോക്കണമെന്നും നിയമമുണ്ട്. പക്ഷേ അയാളത് പാലിക്കുന്നില്ല. അപ്പോൾ മൃദുലാകർക്ക് ഒരുപാട് തവണ അതിന് പരാതി ചെയ്ത് നൽകിയെങ്കിലും കൈക്കൂലി വിദഗ്ധനായ ആ മനുഷ്യൻ അവർക്കെല്ലാം, പോലീസുകാർക്കെല്ലാം കൈക്കൂലി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇതിലെ ഈ നോവലിലെ ദാമിനി എന്ന പെണ്ണും അത് തന്നെയാണ് ചെയ്യുന്നത്. അവൾ കിടക്കുന്നിടത്ത്, അവൾ താമസിക്കുന്ന ആ ഒരു ഒറ്റമുറി ചായ്പിലും നേരെ എതിരെയുള്ള കെട്ടിടം പൊളിച്ച് പണിയുകയാണ്. അപ്പം മൃദുലാകാർഗിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണർത്തിയ ആൾ ഈ കഥയിലും വരുന്നു. അയാൾ ഒരു പിത്രോദ എന്ന പേരിൽ, ആ നിയമലംഘകൻ ബി കെ സപ്പോത്ര എന്ന പേരിൽ അതേ റോളിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അന്തരീക്ഷ മലിനീകരണം കാരണം ആസ്മയും മറ്റ് ശാരീരിക അസുഖങ്ങളും വർദ്ധിച്ച് ഇതിലെ ദാമിനി മരിക്കുകയാണ്. അപ്പോൾ ഈ നോവൽ ഈ രീതിയിൽ പ്രസൻ്റ് ചെയ്യുമ്പോൾ മൃദുലാകാർഗ് പാരിസ്ഥിതിക സ്ത്രീവാദം അല്ലെങ്കിൽ സ്ത്രീ പരിസ്ഥിതിവാദം എന്ന എക്കോ ഫെമിനിസത്തിലാണ് കാലുകൾ ഉറപ്പിച്ച് വച്ചിരിക്കുന്നത്. എക്കോ ഫെമിനിസം എന്ന് പറയുമ്പോൾ സ്ത്രീയെയും പ്രകൃതിയെയും അവർ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന ഒരു സൈദ്ധാന്തിക ശാഖയാണ്. സ്ത്രീക്ക് സ്ത്രീയുടെ മേലും പ്രകൃതിയുടെ മേലുമുള്ള പുരുഷാധിപത്യം, അത് നിമിത്തം വരുന്ന ചൂഷണങ്ങൾ, അത് നിമിത്തം വരുന്ന വളരെ എന്താ പറയുക, വളരെ ദുരന്തപൂർണമായ പരിണിത ഫലങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ സൈദ്ധാന്തികമായിട്ട് വിശകലനം ചെയ്യുന്നതാണ് എക്കോ ഫെമിനിസത്തിൽ കൂടെ. അപ്പോൾ ഇന്ത്യയിൽ അത് വളരെ പ്രചാരം ആർജിച്ചു കഴിഞ്ഞു. നർമ്മദയെ രക്ഷിക്കാനിറങ്ങിയ നർമ്മദ ബെച്ചോളൻ എന്ന് പറഞ്ഞ് രക്ഷിക്കാനിറങ്ങിയ മേധാ പട്കർ, വന്ദന ശിവ, ഇവരൊക്കെ മുൻനിരയിലുള്ള എക്കോ ഫെമിനിസ്റ്റുകളാണ്. വനത്തിലെ മരങ്ങളെ നശിപ്പിക്കാൻ വന്നപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് മരങ്ങളെ കെട്ടിപ്പിടിച്ച് അവരെ, ഈ മരങ്ങളെ വെട്ടിമുറിക്കണമെങ്കിൽ ഞങ്ങളുടെ ശരീരങ്ങളെയും വെട്ടിമുറിച്ചോളൂ എന്ന് ആ സ്ത്രീകളെ കൊണ്ട് പറയിച്ച ചിപ്കോ മൂവ്മെൻറ്റും എക്കോ ഫെമിനിസ്റ്റ് സ്ത്രീകളാണ് നടത്തിയത്. മലയാളത്തിലെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സാറാ ജോസഫ് അതുപോലെയാണ്. സാറാ ജോസഫിൻ്റെ വനദുർഗ എന്ന് വളരെ പ്രശസ്തമായ കഥയുണ്ട്. അതിലൊരു പെൺകുട്ടി ശരീരം മുഴുവൻ ബ്ലീഡിങ്ങോടെ, രക്തമൊലിച്ചുകൊണ്ട് ഒരു വീട്ടിൻ്റെ കഥകിൽ വന്ന് മുട്ടുകയാണ്. നീ ആരാ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളെ കാട്ടിലേക്ക് കഴിച്ചുകൊണ്ടുവന്നു, അവിടെ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെടുകയാണ്. നിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൾ വനദുർഗ എന്ന് പറയും. അതുപോലെ ആദി എന്ന നോവൽ വെള്ളത്തിനെക്കുറിച്ച് സാറാ ജോസഫ് എഴുതിയതാണ്. ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു റൈറ്ററാണ് മൃദുലാകാർഗും. അതേ എക്കോ ഫെമിനിസത്തിൻ്റെ ഇഴകൾ നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവളെപ്പോഴും അടുത്ത കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ കച്ചവടക്കാരനോട് വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. കോഴിമുട്ട, ഇത് കോഴിമുട്ടയാണോ, നാടൻ കോഴിയുടെ മുട്ടയാണോ, അതിൻ്റെ ലേബൽ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ നാടൻ കോഴിയോട് പറയാം ലേബലുള്ള മുട്ട ഇടാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു എക്സെൻട്രിക്കായ ഒരു കഥാപാത്രം. പക്ഷേ കുറേ ദിവസം അവൾ കടയിൽ വരാറാകുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നു. എന്നിട്ട് അയാൾ അന്വേഷിക്കുമ്പോൾ അവൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു. അപ്പോഴാണ് അയാൾ ആദ്യമായിട്ട് അവളുടെ പേരറിയുന്നത്, ദാമിനി, മിന്നൽ. അത് കേൾക്കുമ്പോൾ അയാളുടെ ദേഹത്ത്, അയാളുടെ മനസ്സിൽ മിന്നലടിക്കുകയാണ്. കാരണം ഇവളെങ്ങനെ ദാമിനിയാകും? വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ആ ദുരന്ത നായികയുടെ പേരാണ് ദാമിനി. അവൾക്കെതിരെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൻ്റെ മുൻനിരയിൽ നിന്നതാണ് രാഘവൻ എന്ന ഈ കച്ചവടക്കാരൻ്റെ മകൾ അർച്ചന. അപ്പോൾ അതുകൊണ്ട് അർച്ചനയാണെങ്കിൽ ഒരുപാട് പീഡനങ്ങൾക്ക്, പോലീസുകാരുടെ പീഡനങ്ങൾക്കിരയായി വിവാഹത്തെ തന്നെ വെറുത്ത്, പുരുഷനെ തന്നെ വെറുത്ത് കഴിയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴേക്കെങ്ങനെ ഈ മധ്യവയസ്കയ്ക്ക് എങ്ങനെ ദാമിനി എന്ന് കിട്ടി? ദാമിനിക്ക് 22 വയസ്സിൽ മരിച്ചു പോയതല്ലേ എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട്. ഏതായാലും ആ കഥയിലോട് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ദാമിനി ഒടുവിൽ മരിക്കുകയാണ്. ഹൃദയത്തിനും ശ്വാസകോശങ്ങൾക്കുമൊക്കെ അസുഖം വന്ന് കിഡ്നി ഫെയിലിയറായിട്ട് അവൾ മരിക്കുകയാണ്.
അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മുതിരാകാർക്ക് കടക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ്. എക്കോ ഫെമിനിസം വിട്ടിട്ട് ചികിത്സാനിധിയും ചൂഷണവുമാണ് അടുത്ത ഘട്ടം. അതായത് ദാമിനിക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാനിധിക്ക് അവളുടെ ഓഫീസിലുള്ള മീര അപേക്ഷയായി കൊടുക്കുന്നു. എന്നിട്ട് പണമിങ്ങനെ വന്നു കുമിയുകയാണ്, ഇഷ്ടം പോലെ പണം കിട്ടുന്നു. പക്ഷേ ദാമിനി മരിച്ചു കഴിഞ്ഞിട്ടും ഇവർ അത് വെളിയിൽ പറയാതെ വീണ്ടും ഫണ്ട് സമാഹരണം തുടരുകയാണ്. അപ്പോൾ ഒരുപാട് പൈസ കിട്ടുന്നു. പിന്നീട് കഥയുടെ എൻ്റെ നമ്മൾ അറിയുന്നു, അവർ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ്. നമ്മൾ പത്രങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി കൂടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന ആളിന് ചികിത്സാ സഹായം ഉടനെ ആവശ്യമുണ്ട്. മനസ്സിൽ ദൈവിൻ്റെ കണികയുള്ളവർ ഉടൻ തന്നെ എന്തെങ്കിലും സഹായം ചെയ്യും. അതിങ്ങനെ കൂട്ടിക്കൂട്ടി പെരുകി കഴിയുമ്പോൾ പലരും അതിൽ കൈയിട്ട് വരും. അപ്പോൾ അതിനെയൊക്കെ മൃദുല ഗാർഗ് നല്ലവണ്ണം നിരൂപണം ചെയ്യുന്ന ആക്രമിക്കുന്നുണ്ട് ഈ നോവലിലൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് രണ്ടാമത്തേത്, രണ്ടാമത്തെ ഘട്ടമാണ് ഈ ചൂഷണത്തിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ഘട്ടത്തിലെ മുതലാകാർക്ക് കടക്കുന്നത് റിയൽ എസ്റ്റേറ്റിനെയും മീഡിയയെയും ആക്രമിക്കാനാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരു കൊച്ചു ചിമ്മിഴിൽ ഒരായിരം ആനകളെന്ന് പറഞ്ഞതുപോലെ ഈ കൊച്ചു പുസ്തകത്തിൽ ഒരുപാട് സാമൂഹ്യ സത്യങ്ങൾ, അവയ്ക്കെതിരെയുള്ള ശബ്ദങ്ങൾ, പ്രതിഷേധങ്ങൾ അവർ വിളിച്ചു പറയുന്നുണ്ട്. അതായത് ചികിത്സാനിധിയുടെ ചതിയും ചൂഷണവും ഒക്കെ മീഡിയകൾ ഏറ്റെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മീഡിയ മുഴുവൻ ചർച്ചയാണ്. നമ്മളെപ്പോഴും ടി വി തുറന്നാൽ കാണുന്നത് ചർച്ചാ പ്രഹസനങ്ങളാണ്. ഒരുപാട് ആളുകൾ നിരന്നിരിക്കുന്നു, ചോദിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു, ചിലപ്പോൾ അടിയോളം എത്തുന്നു, അവസാനം എന്തെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ ഒരു ഒരു ഇതിലെത്തുന്നുണ്ടോ? ഇല്ല, ഒരിടത്തും എത്താതെ പോകുന്ന ഈ ചർച്ചകൾ, അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ആൾക്കാർ മാറുന്നതല്ലാതെ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അവസാനം ഒരുമിച്ച് കൂടിയിരുന്ന് ഒന്നും ചെയ്യാനാവില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് പോലെ എങ്ങും ഇങ്ങും എത്തുന്നില്ല. സ്വിസ് ബാങ്കിൽ ഇവരുടെ ഈ ചികിത്സാനിധിക്കുള്ള പണമെല്ലാം പോയി എന്ന് പറയുന്നു. ആദ്യമായിട്ട് അതിന് സംഭാവന ചെയ്തത് രാഘവൻ എന്ന കച്ചവടക്കാരനാണ്. തൻ്റെ മകൾ അർച്ചനയ്ക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ഒരു സ്വർണ്ണ നാണയം, എനിക്ക് തോന്നുന്നു ഈ നോവലിലെ ഏറ്റവും ശക്തമായ ബിംബം ആ സ്വർണ്ണ നാണയമാണ്. അപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഫണ്ട് ശേഖരിക്കുകയാണെന്ന് അറിയുമ്പോൾ അയാൾ ആ സ്വർണ്ണ നാണയം തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് ഈ കള്ളങ്ങളെല്ലാം വെളിയിൽ വരുന്നതും. പിന്നെ അടുത്ത ചർച്ചയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ സ്വിസ് ബാങ്കിലെ പണം എങ്ങനെ ഇവിടെ എത്തിക്കും, തിരിച്ചെടുക്കും എന്നുള്ളതാണ്. സാധനം ഒരിടത്തും എത്തുന്നില്ല ചർച്ചകൾ. മുതലാകാർക്ക് വളരെ നിശിതമായിട്ട് ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ നല്ല ഒരു നോവല് ഇത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഈ പബ്ലിഷർക്കും നമ്മുടെ തങ്കമണിക്കും ശരിക്കും നമ്മളെല്ലാവരും നന്ദി പറയേണ്ടതാണ്. ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്. കാരണം മൃദുല ഗാർഗ് എന്ന സ്ത്രീ പറയുന്നത് ഞാൻ ഫെമിനിസ്റ്റ് അല്ല, സ്ത്രീ കുറ്റബോധത്തിന് അടിമയാണെന്ന വിചാരവും എനിക്കില്ല, സ്ത്രീക്ക് തലച്ചോറുണ്ട്, ഗർഭപാത്രവുമുണ്ട്, ഇത് രണ്ടും അവളെ വലയം ചെയ്യുന്നു, ശക്തി പകരുന്നു, മുറുക്കി പിടിക്കുന്നു. ഗർഭപാത്രവും തലച്ചോറും ഇത് രണ്ടുമാണ് സ്ത്രീ, ഗർഭപാത്രം മാത്രമല്ല. അപ്പോൾ ആ രീതിയിലുള്ള കരുത്തയായ ഒരു സ്ത്രീയെ അവതരിപ്പിക്കുകയാണ് മൃദുല ഗാർഗ് ഡൽഹിയിലെ പെൺകുട്ടി എന്ന ഈ നോവലിലൂടെ. അപ്പോൾ ഇതിവിടെ നിന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം തന്നതിന് വേദിയിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. മൃദുല ഗാർഗിനെ എന്ന എഴുത്തുകാരിയെ പരിചയപ്പെടുത്താനായി ഡോക്ടർ ജയശ്രീയെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ആദരണീയർ, പ്രിയപ്പെട്ടവർ, ഏവർക്കും നമസ്കാരം. മൃദുല ഗാർഗിൻ്റെ ഹിന്ദിയിലെ സാഹിത്യകാരി മൃദുല ഗാർഗിൻ്റെ വസൂക്ക കുഡ് എന്ന നോവലിൻ്റെ പരിഭാഷ നിർവഹിച്ച ഡോക്ടർ എസ് തങ്കവണിയമ്മ ടീച്ചറിൻ്റെ ഡൽഹിയിലെ പെൺകുട്ടി എന്ന ശീർഷകത്തിലുള്ള രചനയെ ശ്രീമതി ചന്ദ്രമതി ടീച്ചർ വളരെ വിശദമായി ഇവിടെ പരിചയപ്പെടുത്തി. ആ പുസ്തകത്തിലെ അവസാന വരിയാണ് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ പറഞ്ഞത് നാമാണ്, ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ പറഞ്ഞത് നാമാണ്. പറച്ചിലിനെ, ഒരു ജനതയുടെ കർത്തൃത്വത്തെ നിർണയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ, ഒരു ജനതയുടെ കർത്തൃത്വത്തെ നിർണയിക്കാൻ പറച്ചിലുകൾ അല്ലെങ്കിൽ നിർമ്മിക്കാൻ സഹായിക്കുമെന്ന് തൻ്റെ രചനകളിലൂടെ
വായനക്കാരെ ഓർമ്മപ്പെടുത്തിയ എഴുത്തുകാരിയാണ് മൃദുല ഗർഗ്. മാത്രമല്ല, മൗനമല്ല പറച്ചിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെന്നും മൃദുല ഗർഗ് തൻ്റെ രചനകളിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഭാരതീയ സാഹിത്യത്തിന് സാമൂഹ്യ വിഷയങ്ങൾ പ്രമേയമായ രചനകൾ സംഭാവന ചെയ്ത എഴുത്തുകാരിയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്ര എഴുത്തിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഏക ഒരു എഴുത്തുകാരി തന്നെയാണ് ഹിന്ദിയിലെ മൃദുല ഗർഗ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ വിഷയങ്ങൾ പ്രമേയമായിട്ടുള്ള രചനകളാണ് മൃദുല ഗർഗിൻ്റേത്. സമൂഹത്തിലെ വിവിധ തുറയിലുള്ള ജനങ്ങളെ സൂക്ഷ്മമായി, ജനങ്ങളുടെ അവസ്ഥയെ ഇത്രയും സൂക്ഷ്മമായി അപഗ്രഥിച്ച് വിശകലനം ചെയ്താണ് ആ മനുഷ്യ ജീവിതങ്ങളെ തൻ്റെ രചനകളിൽ മൃദുല ഗർഗ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ബഹുസ്വരതയുടെ എഴുത്തുകാരിയാണ്. ചിത്കോബ്ര, കഡ്ഗുലാബ് ഈ നോവലുകൾ സ്ത്രീ മനസ്സിനെ ഭാരതീയ പാശ്ചാത്യ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, പാശ്ചാത്യ സന്ദർഭങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീ മനസ്സിനെ വളരെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന രണ്ട് നോവലാണ് ചിത്കോബ്രയും കഡ്ഗുലാബും. കഡ്ഗുലാബ് എന്ന നോവൽ വിവർത്തനം ചെയ്ത് മലയാളിക്ക് സംഭാവന ചെയ്തതും ഡോക്ടർ എസ് തങ്കമണിയമ്മ ടീച്ചറാണ്. ആ കഡ്ഗുലാബ് എന്ന രചനയ്ക്കാണ് 2003 വ്യാസമ്മാൻ മൃദുല ഗർഗിന് ലഭിക്കുന്നത്. 2013 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മൃദുല ഗർഗിൻ്റെ നോവലാണ് മിൽജുൽമൻ. സാഹിത്യ അക്കാദമിക്ക് വേണ്ടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നോളം 27 രചനകൾ, അതിൽ 8 നോവലുകൾ, 6 കഥാസമാഹാരങ്ങൾ, 3 ഇംഗ്ലീഷ് രചനകൾ, നാടകം, നിരൂപണ ഗ്രന്ഥങ്ങൾ അടങ്ങിയ 30 രചനകൾ മൃദുല ഗർഗ് ഇതിനകം നിർവഹിച്ചു കഴിഞ്ഞു. ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഞാൻ പറഞ്ഞ ബഹുസ്വരതയുടെ എഴുത്തുകാരിയായ മൃദുല ഗർഗിൻ്റെ ഡൽഹിയിലെ പെൺകുട്ടി എന്ന ബുക്ക് മലയാളിയുടെ വായനയിലേക്ക് സമർപ്പിച്ച, രചന വിവർത്തനം നിർവഹിച്ച എസ് തങ്കമണിയമ്മ ടീച്ചർക്കും ഇതിൻ്റെ പ്രസാധനം നിർവഹിച്ച മണിശങ്കർ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ തങ്കമണിയമ്മ 2 സെക്കൻഡിൽ പറയുന്നു. അടുത്തത് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സാഹിത്യ പ്രേമികൾക്കും എൻ്റെ നമസ്കാരം. എങ്ങനെ തുടങ്ങണം, എവിടെ നിർത്തണം എന്നറിയാത്ത ഒരു ചുറ്റുപാടിലാണ്. എന്നാലും ആ സമയ സീമ പാലിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഈ മൃദുല ഗർഗിൻ്റെ ഡൽഹിയിലെ പെൺകുട്ടി എന്ന പുസ്തകത്തെക്കുറിച്ച്, ഒരു സമുദ്രത്തെ ഒരു ചെപ്പിലൊതുക്കും പോലെ നമ്മുടെ പ്രിയങ്കരിയായ കഥാകൃത്ത് ചന്ദ്രമതി അവതരിപ്പിച്ച് കഴിഞ്ഞു. കാരണം അതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളെക്കുറിച്ചെല്ലാം സമയക്കുറവുണ്ടായിരുന്നെങ്കിലും അപ്പോൾ സമയമുണ്ടായിരുന്നെങ്കിൽ ആ സമുദ്രത്തെ തന്നെ ഇവിടെ അവതരിപ്പിച്ചതിനെ ഒരു ചെപ്പിലൊതുക്കി അവതരിപ്പിച്ചു. അതുപോലെ എല്ലാ സംഭവങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ജയശ്രീ മൃദുല ഗർഗിനെയും ഇവിടെ പരിചയപ്പെടുത്തി. ഹിന്ദിയിലെ ബോൾഡ് ലേഖിക എന്നറിയപ്പെടുന്ന ആളാണ് മൃദുല ഗർഗ്. എല്ലാവരും ബോൾഡ് ലേഖികമാർ പലരുണ്ട്, പക്ഷേ അറിയപ്പെടുന്ന ബോൾഡ് ലേഖികയാണ് ഈ മൃദുല ഗർഗ്. പല നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തെറ്റുകുറ്റങ്ങളെയെല്ലാം യാതൊരു സങ്കോചവും കൂടാതെ, ഒരു ഭയവും കൂടാതെ ധൈര്യപൂർവം തൻ്റെ എഴുത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള സാഹിത്യകാരിയാണ് ഡൽഹിയിൽ ഈ മൃദുല ഗർഗ്. അവർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വസൂക്ക കുടും എന്ന പേരിലാണ്. ശ്രീ കൃഷ്ണദാസ് എന്നോട് ചോദിച്ചു വസൂക്ക കുടും എന്നാണെന്ന്. വസുവിൻ്റെ കുടുംബം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരിലാണ് നമ്മുടെ മൃദുല ഗർഗ് ആ പുസ്തകം ഹിന്ദിയിൽ രചിച്ചിരിക്കുന്നത്. ശരിക്കും ആ പുസ്തകത്തിന് പേര് വന്നത് ഈ മീരാ റാവുവിനെ പറ്റി പരാമർശിച്ചല്ലോ ചന്ദ്രമതി ടീച്ചർ. ആ പരാമർശിച്ച മീരാ റാവുവിൻ്റെ NGOയുടെ മോട്ടോയാണ് വസുധൈവ കുടുംബകം.
പക്ഷേ പാവം ആളുകൾക്ക് ഈ വസുധൈവ കുടുംബകം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ ധരിക്കുന്നു വസൂക്ക കുടുംബെന്ന്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വസുധൈവ കുടുംബകം എന്ന് വെച്ചാൽ ഈ വസുധ തന്നെ, ഈ ഭൂമി തന്നെ, ഈ ലോകം തന്നെ നമ്മുടെ കുടുംബമാണെന്നാണ്. പക്ഷേ വസൂക്ക കുടുംബം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്വാർത്ഥത, ഈ വസുവിൻ്റെ കുടുംബം, ഒരാളിൻ്റെ കുടുംബം അല്ലെങ്കിൽ സ്വന്തം കുടുംബം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കുടുംബം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ നമ്മുടെ മലയാളത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ച, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ ജയിലിൽ കൊണ്ടുപോകുമായിരുന്നു. മൃദുല ഗർഗിനാണെങ്കിൽ അതൊട്ടും പേടിയില്ല. ചിത്തക്കോബ്ര എന്ന നോവല് രചിച്ചപ്പോൾ അവരെ പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്ത് 2 വർഷം കേസ് നടന്നു. അവസാനം ആ കേസ് പോയി, അത് കാര്യം വേറെ. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എഴുത്തുകാരിക്കുണ്ടായ ദുരനുഭവമായിരുന്നു ചിത്തക്കോബ്ര എന്നുള്ള നോവലിന് അറസ്റ്റ് ഭരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ അനുഭവജ്ഞാനിയായ ജ്ഞാനേശ്വരിയുടെ ശ്രീ മണിശങ്കർ അവർകൾ ചോദിച്ചു, ഈ പേര് നമുക്ക് ശരിയാവുമോ, വസുക്ക വസുവിൻ്റെ കുടുംബം ശരിയാവുമോ? പക്ഷേ ഞാൻ പറഞ്ഞു, രേഖികയോട് ചോദിക്കാതെ ഒന്നാമതൊരു ബോൾഡ് ലേഖിക, എന്തും ചെയ്യുന്ന ആള് ചിലപ്പോൾ നമുക്കെതിരായിട്ട് കേസ് കൊടുക്കും. അപ്പോൾ അതിനെതിരായി വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഞാൻ അത് അവരോട് ചോദിച്ചപ്പോൾ അപ്പോ ചോദിച്ചപ്പോ അവർ തന്നെ, കാരണം പറഞ്ഞാൽ ഒരു കാര്യം, മലയാളത്തെയും മലയാള സാഹിത്യത്തെയും മലയാള കഥയെയും മലയാള നോവലിനെയും മലയാളികളെയും പ്രബുദ്ധരായ മലയാളികളെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ലേഖികയാണ് ഈ ഈ മൃദുല ഗർഗ്. അപ്പൊ അവര് പറഞ്ഞു, മലയാളികൾക്ക് വസുവിന്റെ കുടുംബം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേര് മാറ്റിക്കോട്ടെ. എന്താ പേര് മാറ്റുന്നത്? അപ്പൊ പറഞ്ഞു, ഡൽഹിയിലെ പെൺകുട്ടിയാണല്ലോ ഇതിലെ കേന്ദ്രം, ഡൽഹിയിലെ പെൺകുട്ടി എന്നാവട്ടെ, പക്ഷേ അകമൊന്നും മാറ്റില്ലല്ലോ. പറഞ്ഞു, വള്ളി പുള്ളി വിസർഗം വിടാതെ ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ഡൽഹിയിലെ പെൺകുട്ടി. അതിനർത്ഥം തന്നെ ഇവിടെ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് തന്നെ ബോധ്യമായി കാണും, ഈ ഡൽഹിയിലെ പെൺകുട്ടി ഡൽഹിയിലെ മാത്രം പെൺകുട്ടിയല്ല, ഗുജറാത്തിലെയോ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ മഹാരാഷ്ട്രയിലെയോ ബീഹാറിലെയോ യു പിയിലെയോ പെൺകുട്ടി, അവളുടെ അതിജീവനത്തിൻ്റെ കഥയാണിതിൽ. നമ്മുടെ നാട്ടിൽ നടമാടുന്ന എല്ലാ അനീതികളെയും അന്യായങ്ങളെയും ഇതിൽ അനാവരണം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ഇത് പ്രസിദ്ധീകരിച്ച ശ്രീ മണിശങ്കർ അവർക്കും ഇതിനെക്കുറിച്ച് നല്ല വാക്കുകൾ, പൊതുവെ വിവർത്തനത്തെക്കുറിച്ചും വലിയൊരു മലയാള സാഹിത്യകാരി ഹിന്ദിയിൽ എഴുതപ്പെട്ട ഒരു നോവലിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ എൻ്റെ സ്നേഹിതയാണ്, അവർക്കും ഞാൻ നന്ദി പറയുന്നു. ജയശ്രീക്കും ഇനി കൃഷ്ണദാസാണ് പറയാനുള്ളത്. കൃഷ്ണദാസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. ഏതൊരു ഭാഷയും വിവർത്തനത്തിലെ കൂടി കൂടിയാണ് വിശാലമാകുന്നത്. വിവർത്തനം ഇരുഭാഷകളുടെ, മറ്റൊരു ഭാഷയുടെ സംസ്കാരത്തെ, അതിൻ്റെ സാമൂഹിക ബോധത്തെയൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. മലയാളത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധി ഭാഷകളിൽ നിന്ന് നിരവധി കൃതികൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേരുകളിൽ ഒന്നാണ് ഡൽഹിയിലെ പെൺകുട്ടി എന്ന ഡോക്ടർ എസ് തങ്കവണി ടീച്ചർ വിവർത്തനം ചെയ്ത മൃദുല ഗാർഗിൻ്റെ കൃതി. പലതരത്തിലുള്ള അതീശത്വങ്ങളെ ഉൾവഹിക്കുന്നൊരു കൃതിയാണിത്. സ്ത്രീക്കുമേൽ നടത്തുന്ന പുരുഷൻ്റെയും സാമൂഹ്യ ബോധത്തിൻ്റെയും അതീശത്വം, പ്രകൃതിക്കുമേൽ നടത്തുന്ന മനുഷ്യൻ്റെ അതീശത്വം, മാധ്യമങ്ങൾ പ്രേക്ഷകനുമേൽ നടത്തുന്ന അതീശത്വം, ഭരണകൂടം പൗരനുമേൽ നടത്തുന്ന അതീശത്വം, അങ്ങനെ പലതരത്തിലുള്ള അതീശത്വത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ കൃതി എന്ന് തന്നെ പറയാം. നമ്മുടെ സൊസൈറ്റിയെ സൊസൈറ്റി ഓഫ് സ്പെക്ടാക്കിൾ, കെട്ടുകാഴ്ചയുടെ സമൂഹം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കെട്ടുകാഴ്ചയുടെ സമൂഹത്തിലൂടെയാണ് ആഖ്യാന രീതിയും ഇതിൻ്റെ ക്രാഫ്റ്റും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. മാധ്യമ മുറിയിലാണ് ഈ നോവലിൻ്റെ മുഖ്യ ഭാഗങ്ങൾ നടക്കുന്നത്. അത്തരത്തിൽ നിരവധി രാഷ്ട്രീയ സംഭവങ്ങളെ, സ്വിസ് ബാങ്കിൽ നിന്ന് പണം കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അങ്ങനെ നിരവധി വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച്, ഭരണകൂടം പൗരൻ്റെ മേൽ നടത്തുന്ന അട്ടിമറികളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന നോവലാണ് മൃദുല ഗാർഗിൻ്റേത്. സമയപരിമിതി മൂലം വിശാലമായി പറയുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു നോവലിൻ്റെ സംഗ്രഹം എന്ന് പറയുന്നത്. ഡൽഹിയിലെ പെൺകുട്ടി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ്.
എന്നുള്ളതാണ്. ആ ഒരു അടയാളത്തെയാണ് ഇതിൻ്റെ ശീർഷകമായിട്ട് മലയാള പരിഭാഷയ്ക്ക് തങ്കമണി ടീച്ചർ ഉപയോഗിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സാമൂഹികവും രാഷ്ട്രീയവുമായ നിരവധി മാനങ്ങളുള്ള ഒരു കൃതിയെ മലയാളത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ കൃതിയുടെ പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ കൃതികൾ ഉണ്ടായാൽ മലയാളത്തിലേക്ക് വരേണ്ടതുണ്ട്. നമ്മുടെ ഭാഷ അതിനൊക്കെ തന്നെ പര്യാപ്തവുമാണ്. അത്തരത്തിൽ നിരവധി വിവർത്തന കൃതികൾ തുടർന്ന് സംഭവിക്കട്ടെ. അതിന് പ്രചോദനമായി മൃദുല ഗാർഗിൻ്റെ വസൂക്ക കുടുംബിൻ്റെ ഈ പരിഭാഷ നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.